അപ്പോൾ നമ്മൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കപ്പാണ് കേട്ടോ. കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കോപ്പ് പോലത്തെ പാത്രങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം ഓയിൽ പരട്ടണം കേട്ടോ. എന്നാലേ നമ്മൾ കേക്ക് ഇതിൽ നിന്ന് വിട്ടുപോരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ആദ്യം ഇത് ഓയിൽ പരട്ടി വയ്ക്കുക ഈ പാത്രത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ, ഇഡ്ഡലി തട്ടായാലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഒരു 6 ടീസ്പൂൺ. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നത് കേട്ടോ. നമ്മളെല്ലാം ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ തന്നെയാണ്, ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തതുകൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാനേ. ഇതിന് പകരം ഏലക്കാപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ഒരു നുള്ള് എടുത്തിട്ടുള്ളൂ, അതായത് നമ്മൾ സോഡാപ്പൊടിയുടെ ഒരു പകുതി മതിയാവും. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചെറുതായിട്ട്, അധികം നേരം ഇടാൻ പാടില്ല. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് റൂം ടെമ്പറേച്ചറുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിബൺ വീണ പോലെ കണ്ടോ. ഇപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം കേട്ടോ. അതൊന്ന് അരിച്ച് ചേർക്കാം. ഇതിന് പകരം ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റായാലും ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്തിട്ട് ഇങ്ങനെ അരിച്ചിട്ടാൽ മതിയാവും. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ, തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് ഒരു പകുതി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് തിക്കായിരിക്കും, നമ്മൾ പൊടി ചേർത്തതുകൊണ്ട് കൊക്കോ പൗഡർ ചേർത്തതുകൊണ്ട് തിക്കായിരിക്കും. അപ്പോൾ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. 1 ടീസ്പൂൺ പാലും ചേർത്തിട്ടുണ്ട്. ഈ പാലും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ 2 ബൗളിലായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററി കേട്ടോ. ഇത് സാധാരണ ബാറ്ററി. ഇപ്പം നമ്മളിത് ഓയില് പറ്റി വെച്ചിട്ടുണ്ടായല്ലോ ഈ പാത്രങ്ങളിൽ. അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇത് 1 ടീസ്പൂൺ ഒഴിക്കാം. ഇതിൻ്റെ നടുക്കിലേക്കായിട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കപ്പ് കേക്കിന് ഒരു ഡിസൈൻ കൊടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട്. ടൂത്ത് പിക്ക് എടുത്തേക്കണം കേട്ടോ. ആ ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഈ 2 പാത്രം കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൗളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കുക്ക് ചെയ്തെടുക്കാം. പാത്രത്തിൽ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓവൻ്റെ എല്ലാം ഉണ്ടാക്കുന്നത്, നമുക്ക് അതിൻ്റെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു പാനിൽ വെച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. പാൻ ചൂട് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം അത് തീ കുറച്ച് വെക്കണം കേട്ടോ. ഏറ്റവും ലോയിൽ ഇടുക ഫ്ലെയിം. അതിന് ശേഷം നമുക്ക് ഈ കപ്പുകൾ എടുത്ത് ഇതിനകത്തേക്ക് വെക്കാം. അത് മൂടി വയ്ക്കാം. ഈ ഒരു 15 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടിച്ച് നോക്കാം. വളരെ സോഫ്റ്റാണ് കേട്ടോ, സോഫ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും സോഫ്റ്റായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.